ചന്ദ്രട്ടാ, ഇന്ന് മീനൊന്നുമില്ല, മനസ്സിനൊരു സുഖമില്ലാന്ന്. ഞാൻ മീൻ വാങ്ങാൻ വന്നു എന്നാൽ ഏ ഒന്നും പറയണ്ട മൂസ. രാവിലെ തന്നെ പെണ്ണുങ്ങളായിട്ട് കസറ, വീട്ടിലിരുന്ന മനസമാധാനം കിട്ടില്ല, അതാ പെരുവഴിയിലേക്ക് ഇറങ്ങി. നമ്മളും അതേ അവസ്ഥയിലാ ചന്ദ്രട്ടാ. ഭാര്യനെ കൊണ്ട് നമുക്ക് ഒരു മനസമാധാനവും. ഒരു ഭാര്യയുള്ള നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ രണ്ടും മൂന്നും കെട്ടിയവരുടെ അവസ്ഥ എന്തായിരിക്കും മൂസ? ഓനൊക്കെ പൂവിട്ട് പൂജിച്ചിട്ട് കാലുകെട്ട് വണ്ടിച്ചിട്ട് തലയിൽ കൊണ്ടെടുക്കണം അവനെ. സത്യം, ഈ ഭാര്യമാരെന്ന് പറയുന്ന സാധനങ്ങള് ഒരു കാലത്തും ആണുങ്ങൾക്ക് മനസമാധാനം തരില്ല. അല്ല, ഇതെല്ലാം ആണുങ്ങൾക്ക് അറിയുകയും ചെയ്യാ, എന്നിട്ട് വീണ്ടും വീണ്ടും കല്യാണം കഴിക്കില്ലേ ആണുങ്ങൾ നാട്ടിൽ? കല്യാണത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കെട്ടാൻ പോകുന്ന പുരുഷന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതാണ് പ്രശ്നം. ആ, അതാരും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കെട്ടൂല്ലോ. ഒരു കെട്ടണ്ടെന്നാ നമുക്ക് സഹിക്കൂ. ഇതൊക്കെ നമ്മൾ മാത്രല്ല എല്ലാരും അനുഭവിക്കണ്ടേ? ഒട്ടും മിക്ക പുരുഷന്മാർക്കും വിവാഹ ബന്ധം ഒരു ദുരന്തം തന്നെയാ. അത് നേര. പക്ഷെ എന്റെ ഭാര്യ പറയുന്നത് തന്നെയാ, എന്നെ കെട്ടിയതോടെ ഓള ജീവിതവും ദുരന്തമായി. നമ്മളെ പെണ്ണുങ്ങളും അതന്നെയാ പറയണേ. ശരിക്കും കല്യാണം കഴിഞ്ഞ പുരുഷന്മാരും സ്ത്രീകളും അവരവരുടെ ജീവിതത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ചില സമയത്ത് ഈ ഭാര്യമാര് രാക്ഷസിമാരെ പോലെയാ. ചുരുക്കം ചില സമയത്ത് മാത്രമേ ഇവര് മാലാകന്മാരാവുള്ളൂ. അതിപ്പോ ഉറങ്ങുമ്പായിരിക്കൂലേ. അല്ല, എന്തപ്പോ രാവിലെ തന്നെ മനസമാനം പോകാനുള്ള കാരണോ? എന്റെ മൂസ, ഇന്നൊരു കല്യാണം ഉണ്ടായി, ഞാൻ പാൻ്റ് ഇടണമെന്ന് അവള്. എനിക്കാണ് പാൻ്റ് തീരെ ഇഷ്ടമല്ല. ഓള് ചരവെടുത്തപ്പോ ഞാൻ എല്ലാം ഇറങ്ങിപ്പോയി. എന്താ മൂസയുടെ പേരിൽ പരാതി? ഉത്തരവാദിത്തില്ലായ്മ, പുല്ല് പറക്കായിക, മിക്സി നന്നാക്കായിക, അങ്ങനെ പോണു പലതു. ശരി മൂസ, നമ്മുടെ വിധി നമ്മൾ അനുഭവിക്കാം. രണ്ടെണ്ണം അടിക്കാനുള്ള ബാറാണെങ്കിൽ പൂട്ടിയും പോയി. അനുഭവിക്കണേ എന്തിനട്ടാ, എന്നാ ഞാൻ പോട്ടെ. ആ ശരി. ഈ കല്യാണമൊക്കെ പഠിച്ചോ എന്തിനു കണ്ടുപിടിച്ചാ?